ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബാൾസം ചെടിയാണ്. ബാൾസം നമുക്കെല്ലാം സുപരിചിതമാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചെടിയും കൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാൾസം സാധാരണഗതിയിൽ നടുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത മിക്സറിലാണ്. ഒരു ചെറിയ ഒരു കൊമ്പ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് മുളച്ച് വരുന്നതാണത്. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. അത് നമുക്ക് ഒന്നിൽ കൂടുതൽ കളറുള്ള ഫ്ലവറുകൾ ഒരു ചെടിയിൽ തന്നെ പൂക്കാറുണ്ട്. അപ്പോൾ ഇത് ഏവർക്കും ഒരു വീടിൻ്റെ മുറ്റത്തായാലും അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്താലും വളരെ ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ്. മഴ കൂടുതൽ നനഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫംഗസ് വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കേണ്ടതാണ്. കൂടുതലായി സൂര്യപ്രകാശം ഉണ്ടെങ്കിലും ഇല കരിഞ്ഞു പോകുന്ന ഒരു പ്രവണത ഇതിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം വെയിലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായി വളർന്നു വരുന്നത്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്കൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഭംഗി ആയിരിക്കും. അതിന് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ തന്നെ DAP എന്ന് പറയുന്നൊരു വളമുണ്ട്. അതും വളരെ കുറച്ച് അതിൻ്റെ തണ്ടിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായി പൂത്ത് വരുന്നതായി കാണുന്നുണ്ട്. പിന്നെ ഇതിന് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനെ ചില സമയങ്ങളിൽ ഈ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ അതും വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.